500K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ത്രീ അനുപമ പത്മനി. വരുമാനം മന്ത്ലി 500,000. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സത്യത്തിൽ ഈ ഒരു കഥ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അനുപമ പത്മൻ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കിഡ്നാപ്പ് കേസിലെ പ്രതി, അതായത് പത്മന്റെ മകൾ അനുപമ. ഈ അനുപമയുടെ യൂട്യൂബ് ചാനലിൽ 500K, അതായത് 500,000 സബ്സ്ക്രൈബേഴ്സ്, 500,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് 500,000 മാസം വരുമാനം എന്നാണ്. അത് ആൾക്കാർ കണ്ടാലാണ്, അത്രയും മില്യൺസ് ആൾക്കാർ കണ്ടാലാണ് അതുപോലെ വരുമാനം കിട്ടുക. അതുകൂടാതെ നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്. കാരണം അനുപമ പത്മൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം, ഇതിൽ അനുപമ പത്മൻ എന്ന് പറയുന്ന കുട്ടിയുടേതായിട്ടുള്ള വീഡിയോ, അതായത് നല്ല കണ്ടന്റുള്ള വീഡിയോ ഇതിലില്ല. എല്ലാം പുറത്തു നിന്നുള്ള വീഡിയോസ് വാരി വലിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിൽ എവിടെയാണ് വരുമാനം ലഭിക്കുന്നത്? കാരണം നമ്മുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റിനാണ് അത്രയും നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നത്. അത്ര വലിയ റീച്ചും ഈ കുട്ടിയുടെ ചാനലിലുള്ള ഈ വീഡിയോയ്ക്കില്ല. കാരണം ഞാൻ എടുത്തു പറയുന്ന പോയിന്റ് ഇത് വേറെ കണ്ടന്റാണ്, അതായത് പുറത്തുനിന്നുള്ള കണ്ടന്റ് എടുത്തിരിക്കുക, അത് റീയൂസ്ഡ് കണ്ടന്റാണ്. അതിപ്പോൾ ഡീ മോണിറ്റൈസ് ആയിട്ടാണ് കുട്ടി പറയുന്നത്. ഇതുവരെ 500,000 കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഡീ മോണിറ്റൈസ്ഡാണ്. കാരണം മനസ്സിലായല്ലോ, ഡീ മോണിറ്റൈസ്ഡ്. കാരണം റീയൂസ്ഡ് കണ്ടന്റ് പുറത്തുനിന്നുള്ള കണ്ടന്റ് ഒക്കെ പാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ കട്ടാവും. ഇത് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ കിട്ടിയത് എന്ന് പോലും എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഇത് മൊത്തത്തിൽ ആ കുട്ടിയുടേതായിട്ടുള്ള വീഡിയോ വളരെ കുറവാണ്. ആ കുട്ടിയുടെ വീഡിയോ വളരെ കുറവാണ്. പെട്ടെന്നുള്ള റീച്ചിന് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള വീഡിയോസ് ഇട്ടിട്ട്, അതായത് ഇംഗ്ലീഷ് വീഡിയോസ് പുറത്തുനിന്നുള്ള ചാനലുകളിൽ നിന്ന് വാരി വിറിച്ചിട്ടിട്ട് അത് റീയൂസ്ഡ് ആണ്, കോപ്പിറൈറ്റ് ആണ്, റീയൂസ്ഡ് ആണ്. ഇതിൽ 500,000 വരുമാനം ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം വരുമാനം ലഭിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. കാരണം വെച്ചാൽ പുറത്തുനിന്നുള്ള കണ്ടന്റാണ്, റീയൂസ്ഡ് ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്ക് സത്യാവസ്ഥ നമുക്കറിയാം. ചാനൽ കുട്ടിയുടെ ചാനലിൽ പോയിട്ട് നമുക്കിപ്പോൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അനുപമ പത്മൻ എന്ന് പറയുന്ന നമ്മുടെ പുള്ളിക്കാരത്തിയുടെ ചാനലൊന്ന് സെർച്ച് ചെയ്യുകയാണ്. ഞാൻ ചാനൽ ഞാനിപ്പോൾ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇതിലുള്ള വീഡിയോസിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ചിലപ്പോൾ എൻ്റെ ചാനലിനും പണി കിട്ടുമോയെന്ന് അറിയില്ല. ഇവരുടെ വീഡിയോസൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ രീതിയിൽ ഓരോന്നിനും ശബ്ദം കൊടുക്കുകയാണ്. പക്ഷേ ഇവർക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവരുടെ വീഡിയോസിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്താണ്, പുറത്തുള്ള ലൊക്കേഷനാണ് ഇവരുടെ കാണുന്നുള്ളത്. ഹോ, അതായത് വെസ്റ്റേൺ കൺട്രിയിലുള്ള ലൊക്കേഷനാണ്. വെസ്റ്റേൺ കൺട്രിയിൽ നിന്നുള്ള വീഡിയോസിന് പൈസ കൂടുതൽ കിട്ടും കേട്ടോ. നമ്മുടെ ഇന്ത്യൻ, നമ്മുടെ കേരളത്തിലെ മാതിരി, ഇന്ത്യയിലെ മാതിരിയല്ല, പുറത്തുനിന്നുള്ള വീഡിയോസ് ഇവരുടെ വ്യൂവേഴ്സ് എല്ലാം പുറത്തുനിന്നുള്ളവരാണ്. വേൾഡ് വൈഡ് വ്യൂവേഴ്സാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞതിൽ ഒരു 2-3 ലക്ഷം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം വെച്ചാൽ പുറത്തുനിന്നുള്ള വ്യൂവേഴ്സ് ആകുമ്പോൾ നമുക്ക് പൈസ കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മുടെ സാധാരണ ഇവിടുത്തെ വ്യൂവേഴ്സിന് ഒരു 1000 വ്യൂസിന് 50 രൂപ 30 രൂപ കിട്ടുന്ന, ഇവിടുത്തെ ചിലപ്പോൾ 1000 വ്യൂസിന് 200, 300, 500 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. ഡോളർ ബേസ് കണക്കാക്കുമ്പോൾ അങ്ങനെ ആ ലെവലിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനം കൂടുതലായിരിക്കും. കുറച്ച് വ്യൂസ് ആയാലും വരുമാനം കൂടുതലായിരിക്കും. പക്ഷേ കുറച്ച് വ്യൂസ് എന്നല്ല, ഷോർട്സ് ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ട്. ഇവിടെ 1 കോടിയൊക്കെ വ്യൂസ് വന്ന വീഡിയോസൊക്കെ ഉണ്ട് ഷോർട്സിൽ. പക്ഷേ ഷോർട്സിൽ 1 കോടിയൊക്കെ വ്യൂസ് വന്നാലും ഷോർട്സിൽ വരുമാനം കുറവായിരിക്കും. പക്ഷേ ലോങ് വീഡിയോസ് ഇവരുടെ കൂടുതൽ വീഡിയോസ് ഒന്നും അങ്ങനെ അത്ര കൂടുതലൊന്നും വീഡിയോസ് ലോങ് വീഡിയോസ് ആയിട്ട് കാണുന്നില്ല. ലോങ് വീഡിയോസ് എന്ന് വെച്ചാൽ, അനുപമ പത്മൻ്റെ ലോങ് വീഡിയോസ് എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇവരുടെ സബ്സ്ക്രൈബേഴ്സും ഇവരുടെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവരുടെ വീഡിയോ കാണുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോസിന് കൂടുതൽ പണം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മോണിറ്റൈസേഷൻ കട്ടായെന്ന് വെച്ചാൽ ഇവർ പുറത്തുനിന്നുള്ള വീഡിയോസാണ് കൂടുതലിടുന്നത്. എല്ലാ വീഡിയോസും, അതായത് ഒരു 90% വീഡിയോസും ഔട്ടിൽ നിന്നുള്ള വീഡിയോസിന് ഇവർ ശബ്ദം കൊടുക്കുകയാണ്. ശബ്ദം കൊടുത്തു കഴിഞ്ഞാലും മറ്റുള്ള വീഡിയോസ് മൊത്തമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് റിയൂസ്ഡ് കണ്ടൻറ്റായിട്ട് വരും. അങ്ങനെ റിയൂസ്ഡ് കണ്ടൻറ്റായിട്ട് വന്നതാണ് അനുപമ പത്മൻ എന്ന് പറയുന്ന യൂട്യൂബർക്ക് പണി കിട്ടിയത്. അങ്ങനെ ഇവർക്ക് പണി കിട്ടി. പണി നല്ല 1.5 പണി, അതിനേക്കാളും വലിയ പണിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അനുപമ പത്മൻ എന്ന് പറയുന്ന ഇവർ. അതിനേക്കാളും വലിയൊരു പണിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവരുടെ ലോങ് വീഡിയോസ് നോക്കാം. ഇതൊക്കെ പുറത്തുനിന്നുള്ള വീഡിയോസാണ്. പുറത്തുനിന്നുള്ള വീഡിയോസിന് വ്യൂസ് ഉണ്ട് 79K, 53K എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല വ്യൂസ് തന്നെയുണ്ട്. അത് 23-28K ആയാൽ പോലും, അതായത് വെസ്റ്റേൺ കൺട്രീസിലുള്ള വ്യൂസ് ആയതുകൊണ്ട് അതിന് വരുമാനം കൂടുതൽ കിട്ടും. ആ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത് 2-3 ലക്ഷം ഓക്കെ, 5 ലക്ഷം ഉണ്ടാകും ഓക്കെ, അവർ ലെവലിലാണെങ്കിലും ഓക്കെ. അങ്ങനെ ഇവരുടെ വീഡിയോസിന് ഡിമോണിറ്റൈസേഷൻ ആവാൻ മെയിനായിട്ടുള്ള കാരണം വെച്ചാൽ ഇത് തന്നെയാണ്. ഇവർ പുറത്തുനിന്നുള്ള വീഡിയോസ് എടുത്തിട്ടിട്ട് അതിൽ ഇവരുടെ ശബ്ദം കൊടുക്കുകയാണ്. പക്ഷേ പുറത്തുനിന്നുള്ള വീഡിയോസ് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പണി തന്നെയാണ്.
ഇപ്പോൾ ഇവരുടെ ഇതിൽ പരസ്യം വരുന്നില്ല, ഡിമോണിറ്റൈസാണ്, അതൊക്കെ കാര്യം തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരത്തി മാസ്റ്റർ ബ്രെയിനാണ് പുള്ളിക്കാരത്തി, മാസ്റ്റർ ബ്രെയിനിൻ്റെ ശുദ്ധ വിഡിത്തമുള്ള മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറയാറില്ലേ. എത്ര മാസ്റ്റർ ബ്രെയിൻ ആയാലും ഒരു കാലത്ത് എന്തെങ്കിലും തുമ്പ് വെച്ച് പോകുന്നു എന്ന് പറഞ്ഞ മാതിരിയാണ്. മാസ്റ്റർ ബ്രെയിൻ യൂസ് ചെയ്തിട്ടും അവസാനം എന്തൊക്കെയോ തുമ്പ് വെച്ചിട്ട് പോയിട്ട് പോലീസുകാരുടെ കയ്യിലകപ്പെട്ട പുള്ളിക്കാരത്തി തെറ്റ് തന്നെയാണ്. ഇവരും ഇവരുടെ ഫാമിലിയും ചെയ്തത് തെറ്റ് തന്നെയാണ്, 100% തെറ്റ് തന്നെയാണ്. കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു, എത്ര സോഫ്റ്റ്നെസ് ആയാലും അത് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ഇവർ പറയുന്നു, പോലീസുകാരും മറ്റുള്ളവരും പറയുന്നു, ഇവർ ആദ്യമൊന്നും കൂട്ടുന്നില്ല, അവസാനം എന്ത് പൈസയ്ക്ക് ക്ഷമമുണ്ടായാലും അതിനൊക്കെ കള്ളത്തരത്തിനോ തെമ്മാടിത്തരത്തിനോ കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇവർ പരമാവധി ശിക്ഷ, ഇവർ ചെയ്തതിന് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള പ്രോബ്ലം, മണി പ്രോബ്ലം എന്നുണ്ടായാലും ഇവർക്ക് സൂയിസൈഡായിരുന്നു അതിനേക്കാളും ബെറ്ററുള്ള ഓപ്ഷൻ. പക്ഷെ അത് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നല്ല ഒന്നാമതിന് കള്ളം മറന്നിട്ടാണ്, യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അവരുടെ കാര്യമായിട്ടുള്ള കാര്യം കൂടെ നമ്മൾ പറയണമല്ലോ. അപ്പോൾ അനുപമ പത്മൻ എന്ന് പറയുന്നവരുടെ യൂട്യൂബ് ചാനൽ വീഡിയോസിൽ മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ട്. അങ്ങനെ അത് അതിന് ശേഷമാണ് ഇവർ മോണിറ്റൈസേഷൻ കട്ടായതുകൊണ്ടാണ് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. അതിൽ ഒരു ഇതുമില്ല, കാരണം വെച്ചാൽ മോണിറ്റൈസേഷൻ കട്ടായിട്ട് ഇവർ വരുമാനം നിലച്ചു, എന്ത് വന്നാലും ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ, ഇങ്ങനത്തെ ക്രിമിനൽ കുറ്റം വളരെ ബോണ്ട് ക്രിമിനലാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല.